ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ ചില വാർത്തകളിൽ നിന്ന് തുടങ്ങാം. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം ദിവസമായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റും. അത് ആദ്യം തന്നെ ക്രിസ്റ്റഫർ എൻകുക്കുവിൻ്റെ ഇഞ്ചുറിയെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ചെൽസിയുടെ സ്റ്റാർ സൈനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചുറി പറ്റിയിട്ടുള്ള വിവരം എല്ലാവർക്കും അറിയുന്ന സംഭവമായിരുന്നു. പക്ഷേ അതൊരു മൈനർ ഇഞ്ചുറി ആയിരുന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ചെൽസിയുടെ പ്രീ സീസൺ മത്സരത്തിൽ USAയിലെ ചിക്കാഗോയിൽ ഡോട്ട്മുണ്ടിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു നീ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഹുമൽസുമായിട്ടുള്ള ഒരു കൊളീഷനിലാണ് എൻകുക്കിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്ര വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നീ ഇഞ്ചുറി പ്രശ്നമാണ്, മെനിസ്കസിനാണ് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നതാണ് ചില വാർത്തകൾ കേൾക്കുന്നത്. എന്തായാലും സർജറി നടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു 3 മാസത്തേക്കെങ്കിലും അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നതാണ്. അപ്പം അത് മിനിമം ആണ് അത്തരത്തിൽ. പിന്നെ ഇനി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. എന്തായാലും ഡിസംബർ വരെ ചെങ്ങായി പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളതാണ്. സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മേജർ സെറ്റ് ബാക്കാണ് ചെൽസിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കാര്യത്തിൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് ശരിയാണ്, പ്രീ സീസൺ ടൂറുകളും ഒക്കെ അനിവാര്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം അത് ക്ലബിൻ്റെ പോപ്പുലാരിറ്റിക്കും മാർക്കറ്റിങ്ങിനും അതുപോലെ തന്നെ റവന്യൂക്കും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബുകളൊക്കെ പല ലോകത്തിൻ്റെ കോണുകളിലേക്കും ഈ പ്രീ സീസൺ സമയത്ത് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ മിനിമം ബെയർ മിനിമം ഈ പിച്ചിൻ്റെ കണ്ടീഷനെങ്കിലും നല്ലതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടേ അത്തരത്തിലുള്ള ഗ്രൗണ്ടുകളിലല്ലേ കളിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ഈ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ്സിനെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു സംഭവമാണ്. എന്തായാലും ഇത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പിച്ച് കണ്ടീഷൻസ് ആണുള്ളത്. ചിക്കാഗോയിലെ പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം പിച്ചായിരുന്നു, കണ്ടം പിച്ചായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതാണ്. എന്തായാലും ചെൽസി സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു ഇഞ്ചുറി എഫ് സി ആയിട്ട് മാറേണ്ട ആളുകൾ വിളിക്കുന്ന പോലെ തന്നെ. കാരണം ഇഞ്ചുറീസ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എൻകുക്കു ഇൻസിഡൻറ്റ് മോശം പിച്ചിൻ്റെ ഭാഗമായിട്ടും പിന്നെ ലക്കില്ലാത്തതുകൊണ്ടും സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അടിക്കടി ഇഞ്ചുറി പ്രശ്നങ്ങളാണ് ചെൽസി നടന്നുകൊണ്ടിരിക്കുന്നത്. ചെൽസിയുടെ മെഡിക്കൽ ടീം വളരെ മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശാപത്തിൻ്റെ തിയറി കൂടി ആളുകൾ സംസാരിക്കുന്നു, തമാശ രൂപേണ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇവയെ ഓർമ്മ ഉണ്ടാകും ആളുകൾക്ക്. ചെൽസിയുടെ ഫിസിയോയിട്ടാണ് ഇവ കർണേറോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ആള്. അപ്പോൾ പുള്ളിക്കാരി ജോസേ മറീനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നത് 2015 എൻ്റെ ഓർമ്മ. കുറേ വർഷമായി. അതിനുശേഷം പിന്നെ ഇഞ്ചുറീൻ്റെ പൂരമാണെന്നുള്ള തരത്തിലാണ് സംസാരങ്ങൾ വരുന്നത്. എന്തായാലും ഒരുപാട് ഇഞ്ചുറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ബൗലിയൊക്കെ വന്നിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നടത്തി. അത് കാര്യങ്ങൾ വീണ്ടും മോശമാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ബാക്ക് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് സീസണിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെൽസിയുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന് ഓർത്ത് നോക്കിയാൽ DMനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പ്രയോറിറ്റി സൈനിങ് ആയിരുന്നു. കൈസേഡയുടെ പുറകിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്രൈറ്റൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ CEO അതുപോലെ തന്നെ ടെക്നിക്കൽ ഡയറക്ടർ ഒക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അവരോടൊക്കെ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ CEOയുടെ പേര് പോൾ ബാർബർ എന്നാണ്. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നിൻ്റെ അച്ഛനാണ് പോൾ ബാർബർ എന്നുള്ള ആ ഒരു ഡയലോഗാണ്. എന്തായാലും ഈ പോൾ ബാർബർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ അൺസർട്ടൈൻ ആണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ലോങ് വിൻഡോ ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കും. കറൻ്റ്ലി ആള് ബ്രൈറ്റൻ്റെ പ്ലെയറാണ്, അണ്ടർ കോൺട്രാക്റ്റിലുള്ള പ്ലെയറാണെന്നുള്ള കാര്യം, വളരെ ലെങ്തി കോൺട്രാക്റ്റൊക്കെയാണ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാസിയോയുടെ സംബന്ധിച്ചോളം ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ജാനുവരിയിൽ ആള് പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടിയായിരുന്നു, ഒരു റിലീസ് ക്ലോസ് വെക്കാനെങ്കിലും ശ്രമിക്കണമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് ചെയ്തില്ല. അപ്പോൾ എന്തായാലും ബ്രൈറ്റൻ്റെ അടുത്ത് തന്നെയാണ്, കോർട്ടിൽ തന്നെയാണ് ബോൾ ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ടെക്നിക്കൽ ഡയറക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഓഫർ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ്. സീസൺ തുടങ്ങാറായി, ലിവർപൂളുമായിട്ടുള്ള കളിയാണ് ഫസ്റ്റ് വീക്കെൻഡിലുള്ളത്. അപ്പോൾ ഈ കാസിയോയുടെ കാര്യത്തിൽ തീരുമാനമില്ല. പിന്നെ എന്താണ്, കാസിയോയുടെ ആണെങ്കിൽ ഇപ്പോൾ പുഷ് ചെയ്യുന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ബ്രൈറ്റൻ്റെ ഭാഗത്തു നിന്നുള്ള സോഴ്സുകൾ പറയുന്നത് പുള്ളിക്കാരന് ഒരു ചെറിയ ഹാംസ്ട്രിങ് പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ പിന്നെ ഫ്രണ്ട്ലി മത്സരത്തിൽ ഉണ്ടാവാതിരുന്നത്, ആൾ ട്രെയിൻ ചെയ്യാത്തതെന്നുള്ളത് കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ബെൻ ജേക്കബ്സ് ഒക്കെ പറയുന്നത് ഈ ബ്രൈറ്റൻ ഈ പിന്നെ കാസിയോയുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം
ആൾ പുഷ് ചെയ്യാണ് ഈ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ആ ഒരു ഡി എമ്മിൻ്റെ കാര്യത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെൽസി ഡെപ്ത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലർ ആഡംസിന് നോക്കുന്നുണ്ട്. ടൈലർ ആഡംസ് എന്ന് പറയുന്ന യു എസ് എ ഇൻ്റർനാഷണൽ ലീഡ്സിൻ്റെ പ്ലെയറാണ്. ലീഡ്സിൽ ഒരു പിന്നെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ട്. അതായത് റിലഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 million pounds മറ്റ് ക്ലബ്ബുകൾക്ക് അതായത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ചെൽസി ശ്രമിക്കുന്നതാണ്. ടൈലർ ആഡംസ് നല്ല പ്ലെയറാണ്. ഡെപ്തും കാര്യങ്ങളൊക്കെ ചെൽസി സ്ക്വാഡിൽ കൂട്ടും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള തരത്തിലൊരു പ്ലെയറാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇഞ്ചുറി പ്രോണാണ്. അപ്പോൾ അങ്ങനെ ഇഞ്ചുറി പ്രോണായിട്ടുള്ളൊരു പ്ലെയറിനെ ഇഞ്ചുറി എഫ് സിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്തായിത്തീരും എന്നുള്ളത് യാതൊരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. എനിക്കിഷ്ടമാണ് ടൈലർ ആഡംസിനെ, നല്ലൊരു ബോൾ വിന്നറാണ്, നല്ല ഡി എം ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതാണ് ഇഞ്ചുറി പ്രോണാണ്. പിന്നെ ആന്ത്രേ സാന്റോസിനെ പോലെയുള്ള പ്ലെയറൊക്കെ ഉണ്ട്. ഈ കാസിയഡോ ഡീല് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ഈ ടൈലർ ആഡംസിൻ്റെ ഫിറ്റ്നസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ ടീം ഇവിടെ ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രധാന പ്രശ്നം. പക്ഷേ നല്ല പ്ലെയറാണ് ടൈലർ ആഡംസ്, നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരു അദ്ദേഹത്തിന് സംസാരിക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സിനെ കുറിച്ച്. അതുപോലെ ഈ എൻകുക്കു ഇഞ്ചുറി പറ്റിയുള്ള കാര്യത്തിൽ ഇനി മറ്റു തരത്തിലേക്ക് ചെൽസിയുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റികൾ മാറും. അപ്പോൾ ഫാബ്രിസ് റൊമാനൊക്കെ പറയുന്നത് ഈ ഇഞ്ചുറി ചിലപ്പോൾ പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ചേഞ്ചസുകൾ വരുത്താൻ സാധ്യതയുള്ളതാണ്. വ്ലാഹോവിച്ച് ഡീലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്ലാഹോവിച്ച് ലുക്കാക്കു സ്വാപ്പ്, ഇപ്പോൾ ചെൽസിയുടെ സ്ക്വാഡ് നമ്പേഴ്സൊക്കെ പുറത്തിറക്കിയാൽ ഈ ലുക്കാക്കുവിനും സിയച്ചിനൊന്നും നമ്പേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ പുറത്താക്കാനുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ ഇതുവരെ അതിലൊന്നും തീരുമാനമായിട്ടില്ല. സീസൺ തുടങ്ങാറായി. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, പല പ്ലേയേഴ്സിനെയും ഓഫ് ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്, പല താരങ്ങളെയൊക്കെ സൈൻ ചെയ്തു, ഒരുപാട് യങ്സ്റ്റേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു മെയിൻ ടീമിൽ വിള്ളലുകൾ നിൽക്കുകയാണ്. അത് ഇപ്പോഴും പിന്നെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയായിട്ട് കാണേണ്ട കാര്യമാണ്. എന്തായാലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അതിലേക്ക് ചെൽസി എത്ര പെട്ടെന്ന് അത് ആക്സലറേറ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഇപ്പോൾ പിന്നെ ഒലീസയിലുള്ള താല്പര്യമുണ്ട്. വിങ്ങറാണ്, പക്ഷേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. എന്തായാലും ഈ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ സെറ്റ് ബാക്ക് നേരിടേണ്ട ഒരു സാഹചര്യമാണ് ചെൽസിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായുള്ള സംഭവം തന്നെയാണ്. ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, യുണൈറ്റഡിൽ നിന്നും ഇനി ഓഫ് ലോഡിംഗ് ബിസിനസ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഓഫ് ലോഡിംഗ് നടന്നു കഴിഞ്ഞാലാണ് ഇനി അടുത്ത സൈനിങ്ങൾ യുണൈറ്റഡ് നടത്തുള്ളൂ. അപ്പോൾ മഗ്വയറും അതുപോലെ തന്നെ മക്ടോമിനയും മാർക്കറ്റിലുള്ള പ്ലെയേഴ്സാണ്, നമുക്കറിയുന്നതാണ്. ഫ്രെഡും മാർക്കറ്റിലുള്ള പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഈ മഗ്വയറിനെയും മക്ടോമിനെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വെസ്റ്റാമാണ്. ഇപ്പോൾ വെസ്റ്റാം യുണൈറ്റഡിൻ്റെ മുമ്പിലേക്ക് നേരത്തെ ഒരു 20 million pounds ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് യുണൈറ്റഡ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മഗ്വയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഇംപ്രൂവ്ഡ് ഓഫറായിട്ടുള്ള 30 million pounds അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതും റിജക്റ്റ് ചെയ്യും. ഒരു 35 million pounds ഈ ഒരു ഡീൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് മെലീസ റെഡ്ഡിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ 30 million pounds കറൻ്റ്ലി വെസ്റ്റാം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മക്ടോമിനയ്ക്ക് വേണ്ടിയിട്ടും 30 million pounds ബിഡ് തന്നെയാണ് യുണൈറ്റഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഡീലുകളും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മഗ്വയർ പോയി കഴിഞ്ഞാൽ ടൊഡീബോ ഡീലിൽ തന്നെയായിരിക്കും യുണൈറ്റഡിൻ്റെ ശ്രദ്ധ ഉണ്ടാവുക എന്നതാണ്. പിന്നെ അമർവാത്ത് ഡീലിലേക്ക് ഇപ്പോൾ ഡോണി വാൻഡബേക്ക് മിക്കവാറും സോസിയാഡിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും അമർവാത്തിനെ കൂടി നോട്ടമിടുന്നുണ്ട് യുണൈറ്റഡ്. അപ്പോൾ ഇതൊക്കെയാണ് യുണൈറ്റഡിൻ്റെ ചില അപ്ഡേറ്റുകൾ. ഇനി ആർസെനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഡേവിഡ് റായെ സൈൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഹിയർ വീഗോ ഫാബ്രിസ് റൊമാനോ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പാക്കേജ് മൊത്തത്തിൽ ഒരു 30 million pounds പാക്കേജ് ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. June 2028 വരെ ആയിരിക്കും ഡേവിഡ് റായയുടെ ആർസെനലിലെ കോൺട്രാക്റ്റ് ഉണ്ടാവുക. ബ്രെൻഫോർഡ് ഹ്യൂജ് പ്രോഫിറ്റാണ് ഈ ഒരു ഡീലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. 2.7 million pounds കൊടുത്തുകൊണ്ടാണ് ബ്ലാക്ക് ബേണിൽ നിന്നും 2019 ഈ ഒരു താരത്തെ ബ്രെൻഫോർഡ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ആദ്യം അവർ 40 million pounds വാല്യുവേഷനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ 30 million pounds ടോട്ടൽ പാക്കേജിലാണ് ഈ ഒരു ഡീല് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ആസനെ സംബന്ധിച്ചോളം റാംസ്ഡെയിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡിലൊക്കെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിലും നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി റായയും അതുപോലെ റാംസ്ഡെയിലും തമ്മിലുള്ള ഒരു ബാറ്റിൽ നമുക്ക് ആസനിൽ കാണാൻ പറ്റും. റാംസ്ഡെയിൽ അത്ര പെട്ടെന്നൊന്നും ആ ഒരു നമ്പർ വൺ പൊസിഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ രണ്ട് ക്വാളിറ്റി ഗോൾ കീപ്പർമാരാണ് ഇനി ആസനിലുള്ളത്. അവരെങ്ങനെ ആർട്ടെ ഹാൻഡിൽ ചെയ്യും, ഏത് രീതിയിലായിരിക്കും അവരുടെ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യാന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില സ്വരങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.